ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، صدق الله العلي العظيم. ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാം. ഇന്നലെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ മുജാഹിദ് വിഭാഗം ഇബാദത്തിൽ കാട്ടിയ തിരുമറി എന്താണ് എന്നുള്ളത് ഒന്നുകൂടി വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാര് മൗദൂദിയാണല്ലോ അവരുടെ നേതാവ്. അവർ ഫാത്തിഹയിൽ നടത്തിയ തിരുമറി നാം ഇന്നലെ മനസ്സിലാക്കി. എന്തായിരുന്നു അത്? ആരാധന എന്നുള്ളതിനെ ഏതിൽ മാത്രം ചുരുക്കി? അപ്പം ജമാഅത്തെ ഇസ്ലാമി ഇബാദത്തിൽ കടത്തിക്കൂട്ടിയ തിരുമറികൾ നാം ഇന്നലെ വിശദീകരിച്ചു. ഇബാദത്ത് എന്നുള്ളതിനെ ഏതിൽ മാത്രം ചുരുക്കി? പൂജ എന്നുള്ളതിൽ ചുരുക്കി. പൂജാകർമ്മങ്ങളൊക്കെ ഇബാദത്ത്. എന്നിട്ട് അതിലേക്ക് എന്തുകൂടി കടത്തുകയും ചെയ്ത് ഇബാദത്തിലേക്ക് അടിമത്തവും അനുസരണവും, അടിമവേലയും അനുസരണവും ആരാധനയും നിനക്ക് മാത്രമാണ് എന്ന് അർത്ഥം വെക്കുകയും ചെയ്തു. നാം പറഞ്ഞു, അങ്ങനെ മുൻഗാമികളാരും ഫാത്തിഹ സൂറത്തിന് ഇബാദത്തിന് ഇങ്ങനെ ഒരു മൂന്നർത്ഥം പറയുകയും അതെല്ലാം ഇതിൽ ഉദ്ദേശമാണെന്ന് വിവരിക്കുകയും ചെയ്തിട്ടില്ല. ഒരു മുഫസ്സിറും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ മൂന്നർത്ഥങ്ങളും അതിനുണ്ട് എന്നും അത് മൂന്നും ഇവിടെ ഉദ്ദേശമുണ്ട് എന്നും ഒരു മുഫസ്സറും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ടില്ല. സ്വഹാബത്ത് വിശദീകരിച്ചു തന്നിട്ടില്ല. അവർക്ക് ശേഷം വന്നതായ മഹാന്മാരെ ഉലമാ ആരും അങ്ങനെ വിശദീകരിച്ചതായിട്ടില്ല. ഒരു രാഷ്ട്രീയ ഇസ്ലാം ഉണ്ടാക്കുവാൻ വേണ്ടി രാഷ്ട്രീയ ശിർക്കും രാഷ്ട്രീയ ഇബാദത്തും മൗദൂദി സ്വയമായിട്ട് കടത്തിക്കൂട്ടിയതാണ് എന്നുള്ളതാണ് നാം വിശദീകരിച്ചത്. ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അവരുടെ പുരോഹിതന്മാരെ അനുസരിച്ചതിന് വേണ്ടി അവർ ഹലാലാക്കുന്ന കാര്യം ഹലാലാക്കുവാനും അവർ ഹറാമാക്കുന്ന കാര്യം ഹറാമാക്കുകയും ചെയ്തതിനെ അള്ളാഹുവിന്റെ റസൂൽ എതിർക്കുകയും അതവർക്കുള്ള ഇബാദത്താണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു ഒരു അബോധിക മാനം അല്ലെങ്കിൽ ഒരു ഇബാദത്ത് അല്ലെങ്കിൽ ഒരു ഇലാഹിയത്ത് അവിടെ അവരെ റുഹ്ബാനുകൾക്ക് പാതിരിമാർക്ക് ഇവിടെ സങ്കല്പിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിന്റെ ആത്മീയമായ ശക്തി ഇവർക്കുണ്ട് എന്ന് ധരിച്ചിട്ടാണ് ആ പാതിരിമാർ ഹലാലാക്കുന്നതിന് ക്രിസ്ത്യാനികൾ ഹലാലാക്കുന്നത്. അതുപോലെ പാതിരിമാർ ഹറാമാക്കുന്നതിന് അനുയായികൾ ഹറാമാക്കുന്നത് എന്തുകൊണ്ട്? അവർക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രത്യേകമായിരിക്കുന്ന ഒരു ദിവ്യശക്തി കൈവന്നിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിന്മേലാണ്. ആ വിശ്വാസത്തിന്മേൽ അവരനുസരിക്കുമ്പോൾ അത് ഇബാദത്ത് തന്നെയാണ്. ഇതിനെക്കുറിച്ച് അള്ളാഹു റസൂല് ഒരു സഹാബിയോട് അലിയിബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിനോട് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത എന്നാൽ ജൂത ക്രിസ്ത്യാനികൾ കിസ്ര കൈസറുകൾക്ക് പേർഷ്യക്കാർക്ക് അല്ലെങ്കിൽ പിന്നെ സീസർ രാജാക്കന്മാർക്ക് വൈപ്പെട്ടുകൊണ്ടാണ് ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ ജീവിച്ചു പോന്നിരുന്നത്. അവിടുത്തെ സീസർ രാജാവിനോ രാജാവിന് അനുസരിക്കുന്നതും വഴിപ്പെടുന്നതുമെല്ലാം ശിർക്കാണെന്നോ ഇബാദത്താണെന്നോ അള്ളാഹു റസൂൽ വിശദീകരിച്ചിട്ടില്ല. നാം മനസ്സിലാക്കണം, കഴുത്തിൽ കുരിശുമായി കടന്നു വന്ന അദിയുബിനു ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിനോട് ഞങ്ങൾ അള്ളാഹു റസൂല് ഇത്തഖദു അഹ്ബാറഹും വർഹുബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹി വൽ മസീഹ ഇബ്നു മറിയം വമാ ഉമിറു ഇല്ലാ വമാ ഉമിറു
തുടങ്ങി ആയത്ത് ഓതിക്കൊടുത്തു. അതായത് ജൂത ക്രിസ്ത്യാനികൾ അവരുടെ പണ്ഡിതന്മാരെയും അവരുടെ പാതിരിമാരെയും അള്ളാഹുവിനെ കൂടാതെ റബ്ബാക്കി കളഞ്ഞു, ഈസാനബി അലൈഹിസ്സലാമിനെ റബ്ബാക്കി കളഞ്ഞു എന്ന് ഓതിക്കൊടുത്തപ്പോൾ അദീബ്ന ഹാത്തിം റളിയല്ലാഹു തആലാന് ചോദിക്കുകയുണ്ടായി, ഞങ്ങളെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെ റബ്ബാക്കുന്നില്ലല്ലോ എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ റസൂൽ കൊടുത്ത മറുപടി എന്താണ്? അവർ ഹറാമാക്കുന്നതിന് നിങ്ങൾ ഹറാമാക്കി, അവർ ഹലാലാക്കുന്നതിന് നിങ്ങൾ ഹലാലാക്കി. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളിൽ ഒരു വിശ്വാസമുണ്ട്, അവരുടെ പുരോഹിതന്മാർ പരിശുദ്ധാത്മാവിനാൽ സഹായം നൽകപ്പെട്ടവരാണ്, ദിവ്യത്വ ശക്തിയുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ പോപ്പിന്റെ അടുക്കൽ പോയിട്ട് അല്ലേ ക്രിസ്തീയ പിന്നെ ബിഷപ്പുമാരുടെ ഒക്കെ അടുക്കൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്രിസ്ത്യാനികൾ കുംഭസാരം നടത്തുന്നുണ്ട് അല്ലേ? കുംഭസാരം നടത്തുന്നില്ലേ? എന്താണത് കുംഭസാരം നടത്തുന്നത്? പുറത്തു കൊടുക്കാനുള്ള കഴിവ് ഇയാൾക്കുണ്ട് അല്ലേ? താൻ തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റെല്ലാം ബിഷപ്പിനോട് അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛനോട് പോയി കുംഭസരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പുറത്തു കൊടുക്കുക. അപ്പൊ പുറത്തു കൊടുക്കാനുള്ള ഒരു ആത്മീയമായ കഴിവ് എന്ന് വെച്ചാൽ ഒരു ദിവ്യ ശക്തിയുണ്ട്. ഒരു സംഗതി ഹലാലാക്കുവാനും ഹറാമാക്കുവാനും അവർക്ക് ദിവ്യ ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവര് അവരുടെ ഹറാമും ഹലാലും ഇവർ സ്വീകരിച്ചിരുന്നു. അത് അവർക്കുള്ള ഇബാദത്വ. അങ്ങനെ എന്തുകൊണ്ട് അവിടെ എന്തുണ്ട്? ഇലാഹാണെന്ന് അല്ലെങ്കിൽ ഇലാഹിന്റെ ഒരു കഴിവിനെ അവരിൽ ആരോപിക്കുന്നുണ്ട്. ഇത്തരമൊരവസ്ഥയിൽ അവരെ അനുസരിക്കുന്നത് എന്ത് തന്നെയാണ്? ഇബാദത്താണ്. അതവസരത്തില് അള്ളാഹിന്റെ റസൂല് എന്ത് പറഞ്ഞിട്ടില്ല? ക്രിസ്തീയ പുരോഹിതന്മാരെ റബ്ബാക്കുന്നു എന്ന് പറഞ്ഞ ഖുർആനോ അള്ളാഹുവിന്റെ റസൂലോ എന്ത് പറഞ്ഞിട്ടില്ല? അതുകൂടി നാം മനസ്സിലാക്കണം. ക്രിസ്ത്യാനികൾ രാജാവായി അംഗീകരിച്ചു വരുന്ന സീസർമാരെ അനുസരിച്ചതിന്റെ പേരിൽ അവർ മുശ്രിക്ക എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ അടിമവേല ചെയ്തു എന്നുള്ളത് കൊണ്ട് അവർ മുശ്രിക്കാണെന്ന് ഖുർആനോ ഹദീഫിലോ വന്നിട്ടില്ല. അതാണ് നമ്മൾ പറയുന്നത്. അത്തരത്തിലുള്ളൊരർത്ഥം ഇബാദത്ത് എന്നുള്ളതില് അനുസരണവും അടിമവേലയും എന്നുള്ളത് മൗദൂദിയുടെ കീശയിൽ നിന്നെടുത്ത് കൂട്ടിച്ചേർത്തതാണ്. അത് ഇസ്ലാമിന് അന്യമാണ്. അങ്ങനെ മുഫസ്സിറുകളാരും ഈ മൂന്നർത്ഥം അവിടെ ഉണ്ട് എന്ന് വിശദീകരിച്ചിട്ടില്ല. തെളിക്കട്ടെ ഇയാക്കൻ അബുദിൽ അങ്ങനത്തെ ഒരു അർത്ഥമുണ്ട് എന്നുള്ളത്. പ്രഥമ സൂറത്താണല്ലോ ഖുർആനല്ലേ. പിന്നെ രണ്ടാമതായി മൗലവിമാര് മുജാഹിദ് മൗലവിമാര് കടത്തിക്കൂട്ടിയതാണ് പറഞ്ഞത്. അവരെന്ത് ചെയ്തു? സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടിയും ജമാഅത്തുകാർക്ക് മറുപടി പറയാൻ വേണ്ടിയും സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടിയും മൗലവി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അവർ ഇബാദത്ത് എന്നുള്ളത് ഒരു സംഗതി ഇബാദത്താകുന്നത് അതിൽ അവന് പ്രാർത്ഥന അന്തർധാരയായി വരുമ്പോഴാണ് എന്നവർ വാദിച്ചു വാദിക്കുന്നു. ഇപ്പോഴും പ്രാർത്ഥന അന്തർധാരയായി വരുന്നതേ ഇബാദത്താവുള്ളൂ. അതിനവരുടെ ഹദീസ് ഓതി അദ്വാ ഹുവൽ ഇബാദ, അദ്വാ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞാൽ ഇബാദത്തിലും ഇവൻ ഈ ദ്വാ ഉണ്ട് എന്ന് അർത്ഥം വെക്കേണ്ടത്. അങ്ങനെയാണോ സഹോദരന്മാരെ? എന്തൊരു അർത്ഥം വെക്കലാണിത്? അദ്വാ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ അദ്വാ മുഹുൽ ഇബാദ എന്ന് പറഞ്ഞാല് ദുആ ഇബാദത്താണെന്നല്ലേ കരുതു? ഇബാദത്തിൽ മുഴുവൻ ദുആ ഉണ്ട്, എങ്ങനെ അയബ് കിട്ടുക? ഇബാദത്ത് ഇബാദത്താവണമെങ്കിൽ ദുആ വേണമെന്ന് എങ്ങനെയാണ്? അതിനേക്കാൾ വിചിത്രമായിട്ടല്ലേ ഇത്തരമൊരു അർത്ഥം കണ്ടുപിടിക്കുക എന്നുള്ളത് വരുന്നത്. ഒരു സംഗതി ഇബാദത്താവണമെങ്കിൽ അതിന് ദുആ വേണം. അതൊരു വിചിത്രമായ കണ്ടുപിടുത്തമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വിശദീകരിച്ച്, ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസിൽ വന്നിട്ടില്ല, സ്വഹാബത്ത് വിശദീകരിച്ചിട്ടില്ല, സ്വഹാബത്തിന്റെ ശിഷ്യന്മാരായ താബിഈകൾ വിശദീകരിച്ചിട്ടില്ല, അവരുടെ ശിഷ്യന്മാരായ താബിഈകൾ വിശദീകരിച്ചിട്ടില്ല, ശേഷം വന്ന അയ്മത്തുല്ലാർബ വിശദീകരിച്ചിട്ടില്ല, അവർക്ക് ശേഷം വന്ന എത്രയോ ഇസ്ലാമിക ലോകത്ത് ആയിരക്കണക്കിന് ഉലമാവ് കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരാരും അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. പിന്നെ വിശദീകരിച്ചതോ നേരെ മറിച്ചാണ്. എന്താ ദുആ എന്ന് പറയുന്നത്? നൗഉ മിൻ അൻവാഇൽ ഇബാദ, ഇബാദത്തിന്റെ ഇനങ്ങളിൽ പെട്ടതായിരിക്കുന്ന ഒരു ഇനം. നോക്കൂ സുഹൃത്തുക്കളെ, ഞാൻ എന്റെ തഫ്സീർ നൈസാബൂരിയാണുള്ളത്.
അതിന് മഹാനവർകൾ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വെക്കാം. എന്താണത് നോക്കൂ. والحق أن الدعاء نوع من أنواع العبادة. കണ്ടോ, ദുആ എന്നുള്ളത് ഇബാദത്തിന്റെ പല ഇനങ്ങളിൽ നിന്ന് ഒരു ഇനമാകുന്നു. കണ്ടോ, ദുആ എന്നുള്ളത് ഇബാദത്തിന്റെ ഭാഗമെന്നല്ല പറഞ്ഞത്. ഇബാദത്ത് ഒരുപാടുണ്ട്, സ്കാരുണ്ട്, സൗമുണ്ട്, സകാത്ത്, ഹജ്ജ്, സദഖ തുടങ്ങിയതായിക്കൊണ്ട് എല്ലാം ഒരുപാട് ഒരുപാട് ഇബാദത്തുകളുണ്ട്. അതിൽ അത് അതൊക്കെ ഇബാദത്തിന്റെ ഇനങ്ങളാണ്. അതിൽപ്പെട്ട ഒരു ഇനമാണ് ദുആ. ഇങ്ങനെയാണ് ഉലമാക്കളൊക്കെ വിശദീകരിച്ചത്. ഇനി തഫ്സീർ റാസി എടുത്ത് നോക്കി. ഇതിപ്പോ ഞാൻ തന്നത് എന്താ, തഫ്സീർ നൈസാബൂരിയാണ്. തഫ്സീർ റാസിയിൽ ബഹുമാനപ്പെട്ടവര് ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ, രണ്ടിലധികം സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഓർമ്മ. ഏതാ, വാലം അന്ന ദുആ നൗഉ മിൻ അൻവാഇൽ ഇബാദ. ദുആ എന്നുള്ളത് ഇബാദത്തിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരിനമാണ്. ഇത് സൂറത്തുൽ ആറാഫില് എത്രാമത്തെ പേജില്, ഒന്നാം വാല്യത്തില്, സൂറത്തുൽ ആറാഫ് ഒന്നാം വാല്യം സൂറത്തുൽ ആറാഫിന്റെ വിശദീകരണത്തിലാണ് ഈ വിഷയം പറഞ്ഞിരിക്കുന്നത്. 1995 എന്നാണ് ഇവിടെ നമ്പർ കാണിക്കുന്നത്. മറ്റൊന്ന് നോക്കി. അതുപോലെ തന്നെ മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു കാര്യം നോക്കൂ സഹോദരന്മാരെ. അൽ വജ്ഹു സാലിസ്, ദുആനെ സംബന്ധിച്ചുകൊണ്ട്, ദുആനെ സംബന്ധിച്ച് വിശദീകരിക്കുക. ദുആ ഏറ്റവും നല്ലതാണ്, ദുആ ചെയ്യണം എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റാസിമ പറയുന്നത് നോക്കൂ. അൽ വജ്ഹു സാലിസ്, വഹുവ അന്ന ദുആ, ഇത് വേറെ കേട്ടോ, ആദ്യം പറഞ്ഞത് വേറെയാണ്. ആറാഫിന്റെ ഇത് സൂറത്ത് താഹയിലാണ് വിശദീകരണം. ഇപ്പൊ തന്ന വിശദീകരണം, അന്ന ദുആ നൗഉ മിൻ അൻവാഇൽ ഇബാദ. ദുആ എന്നുള്ളത് ഇബാദത്തിന്റെ പല ഇനത്തിൽപ്പെട്ട ഒരു ഇനമാണ്. ഫക്കമ അന്ന സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല അമറ കൽപ്പിച്ചതുപോലെ, ബിസ്സലാത്തി വസ്സൗമി, നിസ്കാരം എന്ന ഇബാദത്ത് കൊണ്ട് കൽപ്പിച്ചതുപോലെ, വസ്സൗമി നോമ്പെന്ന ഇബാദത്ത് കൊണ്ട് കൽപ്പിച്ചതുപോലെ, ഫകദാലിക അമറ ബിദ്ദുആ, അതുപോലെ ദുആ എന്ന് പറഞ്ഞ ഇബാദത്ത് കൊണ്ടും കൽപ്പിച്ചിട്ടുണ്ട്. വേദുല്ലു അലഹി ഖൗലുഹു തആല, അതിന് ഒരുപാട് തെളിവുകളുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് നുജീബു ദഅവത ദായി വഖാല റബ്ബുക്കും ദുഊനി അസ്തജീബു ലക്കും വദുഊഹു ഖൗഫൻ വതമഅൻ വദുഊ റബ്ബുക്കും തവറുഉൻ വഖുഫിയ വഹുവൽ ഹയ്യു ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു ഫദുഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ قل ادعوا الله بدعوا الرحمن واذكر ربك في نفسك تضرعا وخيفا തുടങ്ങിയതായിരിക്കുന്ന അനവധി ആയത്തുകൾ ഏതുപോലെ ഉണ്ട്, നിസ്കരിക്കാൻ കൽപ്പിച്ചതിന് ഒരുപാട് തെളിവുള്ളതുപോലെ, അതുപോലെ തന്നെ നോമ്പ് വെക്കാൻ കൽപ്പിച്ച നോമ്പ് എന്ന ഇബാദത്തോട് കൽപ്പിച്ചതുപോലെ, ദുആ എന്ന് പറഞ്ഞ ഇബാദത്തോടൊന്ന് കൽപ്പിച്ചതായ ഒരുപാട് തെളിവുണ്ട്. ദുആ ചെയ്യണം എന്നിട്ട് പറയും പിന്നെ റസൂലിന്റെ ഹദീസും കൂടി വിശദീകരിക്കണ്ടോ. വളരെ വ്യക്തല്ലതിയിൽ ആരെങ്കിലും സംശയമുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഏത് സംഗതി ഇബാദത്താവണമെങ്കിലും അതിന് ദുആ വേണമെന്ന് പറയുന്നത് ഇതിനോട് യോജിക്കുവോ? ഇവിടെ എന്താ, ദുആ എന്ന് വേറെയാണ്. ദുആ വേറൊരു ഇബാദത്ത്, സ്കാര് വേറൊരു ഇബാദത്ത്, സൗമ് വേറൊരു ഇബാദത്ത്, ഇതാണ്. പക്ഷെ ദുആ എന്താണ് ഏറ്റവും ദുആ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞ ഇബാദത്തിന്റെ കൂടുതൽ ഇബാദത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തവറുവാണല്ലോ, കൂടുതൽ അഖസാകാരത്തിൽ ഹുദുവാണല്ലോ. അത് ഏതിലാ കൂടുതൽ പ്രകടമാകുന്നത്? ഒരു ദുആയിലാണ്. മറ്റുള്ളതിനേക്കാൾ ദുആയിൽ കൂടുതൽ പ്രകടമാകുന്നത് കൊണ്ട് അദ്വാഹ് ഇബാദ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഏറ്റവും മോളമായത്, അഫുവലായത്, ദുആന് കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും അഫുവലായത് ഏതാണെന്ന് പറഞ്ഞു. അല്ല, ഇബാദത്തിന് കൂട്ടത്തിൽ വെച്ചുകൊണ്ട് അഫുവലായത് ദുആണെന്ന് ദോഷിപ്പിക്കാൻ വേണ്ടിയാണ് അദ്വാഹു ഇബാദ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് മറ്റൊരു സ്ഥലത്ത് ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് മഹാന്മാരായിരിക്കുന്ന ഉലമാ എന്തിനെ കുറിച്ച് പറഞ്ഞത്, ദുആനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ ഹദീസ് എന്താ, മഹാനായിരിക്കുന്ന മാലിക് ബിൻ ഹുവൈരിസി റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ ശഗലഹു ദിക്രി അൻ മസ്അലതി
കണ്ടോ ആ ഹദീസ് എന്താ പറഞ്ഞത്? മൻഷകലഹു ദിക്രി അൻ മസ്അലത്തി, എന്നോട് ഒരാൾ ചോദിക്കുന്നതുകൊണ്ട് എന്റെ ദിക്ര് അവനെ ജോലിയിലാക്കിയാൽ, അതായത് ഓന്റെ ദിക്രിൽ ഇങ്ങനെ മുഴുകിയിരുന്നു, എന്നാലും ഞാൻ ചെയ്യും, എന്നോട് ദുആ ചെയ്യുന്നതിന് ദുആ ചെയ്യുന്നതിന് കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാരാണ് ദുആ ചെയ്യാത്ത ദിക്ര് കൊണ്ട് മാത്രം ഏർപ്പെട്ടവനക്ക് ഞാൻ കൊടുക്കുക. അതിന് വളരെ വ്യക്തമായിട്ട് സഹാബത്തൊക്കെ മനസ്സിലാക്കിയത് ദിക്ര് വേറെയാണ്, ദുആ വേറെയാണ്. ദിക്ര് എന്നുള്ളത് ഇബാദത്താണല്ലോ, ഇബാദത്താണ്, അതിൽ ദുആ ഉണ്ടെന്ന് അവന് പറയുന്നത്. ഇബാദത്ത് ഉണ്ടോ, അതിലൊക്കെ ദുആ ഉണ്ട്. എങ്കിലിവിടെ ദിക്ര് മാത്രം പിന്നെ ജോലി, ദിക്റിൽ മാത്രം അവൻ ജോലി ദുആ ചെയ്യാതെ ദിക്റ് മാത്രം ചൊല്ലുക എന്ന് പറയാൻ പറ്റുമോ? ദിക്റിലും ദുആ ഉണ്ടെങ്കിൽ, ദിക്റിലും ദിക്റാകുന്ന ഇബാദത്തിലും ദുആ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് പറയാൻ പറ്റില്ല? ഹദീസ് തന്നെ ശരിയാവില്ല. കാരണം എന്തുകൊണ്ട്? എന്നോട് ദുആ ചെയ്യാതെ ദിക്റിൽ ആരെ ഏർപ്പെട്ടാണ് ഹദീസ് തന്നെ ഉള്ളത്. അപ്പൊ ഇവരെ വാദം, ഇവരെ ഈ കെട്ടുകഥ അനുസരിച്ച് കൊണ്ട് പിന്നെ അങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെ വരണം? മനുഷ്യകലോ ദിക്രി, ആരെങ്കിലും എന്നോട് ദുആ ചെയ്യാനായിട്ട് മൊഴിയിരുന്നാൽ, അൻ മസ്അലത്തി, എന്നോട് ദുആ ചെയ്യുന്നതിൽ നിന്ന് എന്നായി. അപ്പൊ എന്നോട് ദുആ ചെയ്തു ഒരാൾ ദുആ ചെയ്തുകൊണ്ട് മൊഴിയിരുന്നാൽ എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായ ഒരർത്ഥമായിരിക്കും ഹദീസിനൊക്കെ വേണ്ടി വരിക. ഇങ്ങനെ പല വൈരുദ്ധ്യങ്ങളും ഹദീസിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോട്ടെ, ഒരു സഹാബിയുടെ ചരിത്രം കൂടി പറയാം നമുക്ക് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നോക്കു സുഹൃത്തുക്കളെ. എന്താണ് ഹദീസ്? നമ്മുടെ പേസ്റ്റ് തരാം. ഹദീസിന്റെ ആശയം കൂടുതൽ പറയേണ്ട ഭാഗ ആവശ്യമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗം എടുക്കുക. അൻ നബി ബക്രബിൻ അതീഖിൻ ഖാല ഹജജ്തു ഫതവസ്സം തുറജൽ നഖ്തദീബിഹി, ഞാൻ ഹജ്ജിന് പോയി, ഞാനൊരു ഹജ്ജിന് പോകുമ്പോൾ ഒരാളെ ഞാൻ പിടിക്കും, ഒരു വിവരമുള്ള ഒരാളെ പിടിച്ചിട്ട് അയാൾ എന്ത് ചെയ്യണം, അയാൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഹജ്ജിനൊക്കെ പോകുമ്പോഴേ അയാൾ സ്വന്തമായിട്ട് ഒറ്റക്കാട്ട് പോകലല്ല, വിവരമുള്ള ആളുകളെ കൂടെ പോകണമെന്നുള്ളതാണ് സഹാബത്തിന്റെ ഒക്കെ ചര്യ. അതാ എന്നൊരു ഫതവസം തു റജുലൻ അക്തദീബിഹി, ഞാൻ തുടരുന്നതായ ഒരാളെ ഞാൻ അടയാളം വെച്ച്, കാര്യപ്പെട്ട ഒരു വിവരമുള്ള ഒരാളെ ഞാൻ പിടിച്ചു അയാളെ കൂടെ കൂടാമെന്നുള്ളതൊക്കെ. അങ്ങനെ നോക്കുമ്പോ ഫൈദ മുസഫറുൻ ലഹിയത്തു, അപ്പോൾ ഒരാൾ ചാടി, അല്ല ഈ പിന്നെ താടി മഞ്ഞ കളറ് കൊടുത്തിട്ടുള്ള ഒരാള് മുമ്പിലുണ്ട്. നോക്കുമ്പോ ഹജ്ജിലൊക്കെ എനിക്ക് പിന്നെ സ്വീകരിക്കാൻ പറ്റിയ, ഞാൻ തുടരാൻ പറ്റിയ ഒരാളെ അന്വേഷിച്ചു കൊടുക്കുമ്പോ എന്റെ മുമ്പിൽ തന്നെ ഒരാളുണ്ട് താടിയൊക്കെ ഈ മൈലാഞ്ചി കൊടുത്തിട്ടേ മഞ്ഞ കളറാക്കി, അങ്ങനെ സുന്നത്തുണ്ടല്ലോ താടി, വെളുത്ത താടിന്റെ എന്താക്കല് മൈലാഞ്ചി കൊടുക്കല് സുന്നത്തുണ്ട്. വൈദാഹു സാലിം ഇബ്നു അബ്ദുല്ലാഹി, അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മകൻ, അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മകൻ സാലിം എന്നിവരാണ് അവര്. അതായത് ഉമർ ഖത്താബ് റളിയല്ലാഹു തഹാല പേരമകൻ സാലിം, വലിയ മഹാനായ സഹാബിയാണ്, സഹാബിന്റെ താബിയാണ്. വൈദാഹു ഫിൽ മൗഖിഫ്, അദ്ദേഹം എവിടെ നിൽക്കുകയാണ്? അറഫയിൽ നിൽക്കുകയാണ്. അറഫയില്, അതായത് ഹജ്ജിന് അറഫയിൽ നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അറഫയിൽ ദുആക്ക് ചെയ്യാൻ പറ്റുമല്ലോ, പക്ഷെ അദ്ദേഹം വെറും ദിക്റിൽ മാത്രം ഏർപ്പെടുന്നു. യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ വാഹിദ മനഹനു ലഹു മുസ്ലിമുൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു വലോ കരിഹൽ മുശ്രിക്കുൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു ربنا ورب آبائنا الأولين فلم يزل يقول هذا حتى غربت الشمس. അങ്ങനെ അറഫാ ദിവസത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അങ്ങനെ ദുആയിൽ ഏർപ്പെടൽ സുന്നത്താണല്ലോ, അപ്പൊ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഈ ദുആ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് എന്നെ കൊള്ളം നോക്കി, വക്കാല ഖദ് റഅയ്തു ലിബ്ദിന, എന്താണ് ലൗ എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുക. അതായത് ദുആ എന്ന് ചെയ്തില്ല, വെറും ദിക്റിൽ മാത്രം മുഴുകിയിരുന്നു, എന്നിട്ട് എന്നോട് എന്നിലേക്ക് തിരിഞ്ഞ് ചോദിക്കുകയുണ്ടായി,
എന്റെ പിതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അവരുടെ പിതാവാണ് എന്റെ വല്യാപ്പനെ തൊട്ട് ഉമർ ഇബ്നു ഖത്താബിനെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് എന്താ പറഞ്ഞത് മൻ ശഗലഹു അൻ ദിക്രി കണ്ടോ നിങ്ങൾ അത്ഭുതത്തോടെ എന്നോട് നോക്കുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ എന്തുകൊണ്ട് ദുആ ചെയ്തത് ഞാൻ ഇത് മാത്രം ഈ ദിക്ര മാത്രം ഞാൻ ചൊല്ലിക്കൊണ്ട് വൈകുന്നേരമാക്കി അതിന് കാരണം എന്തുണ്ട് അള്ളാഹു റസൂല് പറയുന്നതായിട്ട് എന്റെ വല്യപ്പ ഉമർ ഖത്താബ് പറയുന്നതായിട്ട് എന്റെ ഉപ്പ കേട്ടത് ഞാൻ കേട്ടി പിന്നെ ഉപ്പ കേട്ടത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ പിന്നെ അവര് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെങ്കിലും എന്റെ ദിക്റിൽ മുഴുകിയിരുന്നാൽ എന്നോട് ദുആ ചെയ്യാതെ എന്റെ ദിക്റിൽ മാത്രം മുഴുകിയിരുന്നാൽ ഈ ദുആ ചെയ്യുന്നവർക്ക് കൊടുക്കുന്നതിനേക്കാണ് ശ്രേഷ്ഠമായത് ഈ ദിക്റുമായിട്ട് ബന്ധപ്പെട്ടവർ ഞാൻ കൊടുക്കുമെന്നുള്ള ഹദീസാണ് ഇതിന്റെ നിദാനം അതുകൊണ്ടാണ് ഞാൻ ദുആ ചെയ്യാതെ വെറും ദിക്റിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടിരുന്നത് മനസ്സിലായ സഹോദരന്മാരെ അപ്പൊ സഹാബത്ത് മനസ്സിലാക്കിയത് എന്താ എന്ത് ദിക്റ എന്ത് ഇബാദത്ത് ഉണ്ടെങ്കിലും അതിലൊക്കെ ദുആ ഉണ്ടെങ്കിലേ ഇതിന് ഇബാദത്താവുള്ളൂ എന്നാണോ സഹാബത്ത് മനസ്സിലാക്കിയത് അല്ല ഉമർ ഖത്താബ് റളിയല്ലാഹു അങ്ങനെ മനസ്സിലാക്കിയില്ല അവരെ മകനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അങ്ങനെ മനസ്സിലാക്കിയില്ല അവരെ മകനായ സാലിം ഇബ്നു അബ്ദുല്ലാഹിബിൻ ഉമറും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല ആരും മനസ്സിലാക്കിയിട്ടില്ല ഇതിവരുടെ കണ്ടുപിടുത്താണ് മനസ്സിലായില്ലേ അങ്ങനെ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ഖുർആനിൽ അങ്ങനെയല്ല അതുപോലെ പിന്നെ ഹദീഫിൽ അങ്ങനെയല്ല സഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ല ഇനി ഒരുപാട് തെളിവുകൾ ഡസൺ കണക്കിന് തെളിവുകൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ട് 12 തെളിവുകൾ ഏറ്റവും ചുരുങ്ങിയത് 12 തെളിവുകൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെ നോക്കൂ സഹോദരന്മാരെ ഫാത്തിഹ സൂറത്തിനെ സംബന്ധിച്ച് അള്ളാഹു എന്താ പറയുക അള്ളാഹു പറഞ്ഞെങ്കിൽ നമ്മളൊരു തെളിവല്ലേ അള്ളാഹു പറഞ്ഞെങ്കിൽ തെളിവല്ലേ അള്ളാഹു എന്താ ഫാത്തിഹ സൂറത്ത് ഓതുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ ഇന്നലെ പറഞ്ഞു അല്ലേ അള്ളാഹു എന്താ പറഞ്ഞത് പിന്നെ ഫാത്തിഹ എന്താകുന്നു നിസ്ഫാനിയാകുന്നു സൂറത്തിൽ ഫാത്തിഹ നിസ്ഫാനിയാണ് രണ്ട് പകുതിയാണ് പകുതി എനിക്കാണ് പകുതി എന്റെ അടിമക്കാണ് പകുതി എനിക്കാണ് പകുതി എന്റെ അടിമക്കാണ് ഫാത്തിഹ സൂറത്ത് എന്താ ഏതാണ് അള്ളാഹുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഏതാ നമുക്കൊക്കെ അറിയാം അല്ലേ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അത് അള്ളാഹുവിനുള്ളതാണ് അല്ലേ അള്ളാഹുവിനുള്ളതല്ലേ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അത് അള്ളാഹുവിന് പുകഴ്ത്തുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹുവിന് നാമത്തോടെ തുടങ്ങാണ് രണ്ടാമത് എന്താണ് അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ ഹംദ് ചെയ്യാണ് അർറഹ്മാൻ റഹീം എന്ന് അള്ളാഹുവിനെ ഫനായി ചെയ്യുകയാണ് മാലിക്യമത് അള്ളാഹുവിനെ തംജീദ് ചെയ്യുകയാണ് മജീദ് ചെയ്യുകയാണ് ഇയാക്കൻ ആബുദും അള്ളാഹു തആലാ എന്തിയാണ് അള്ളാഹു തആലാ എന്തിയാണ് അള്ളാഹുവിനെ സ്തുതിക്കുക തന്നെയാണിത് അതിലും ഇന്ന് മാത്രം നിങ്ങൾ ആരാധിക്കുകയുള്ളൂ അവന്റെ കടപ്പാട് പറയുകയാണ് അപ്പൊ അതാണ് സൂറത്തുൽ ഫാത്തിഹ നിസ്ഫാനി പകുതി രണ്ട് പകുതികളാണ് ആദ്യത്തെ പകുതി എനിക്കുള്ളതും അവസാനത്തെ പകുതി എന്റെ അടിമക്കുള്ളതും എന്നിട്ട് അള്ളാഹ് പറയുന്നു കണ്ടോ എന്റെയും അടിമന്റെയും ഇടയിലാണ് ഇയാക്കനാബുദ് എനിക്കുള്ളതാണ് വൈയാക്കനസ്തൈൻ എന്റെ അടിമക്കുള്ളതാണ് നിസ്ഫൈനി വലിയ അബിദി മാസാൽ അബ്ദായി ഇയാക്കനാബുദ് വയ്യാക്കന സ്ഥൈൻ എന്നത് പകുതി എനിക്കും പകുതി എന്റെ അടിമക്കും അള്ളാഹുക്കുള്ളതേത് ഇയാക്കനാബുദു അടിമക്കുള്ളതേത് വയ്യാക്കന സ്ഥൈൻ എന്താണ് അർത്ഥം വയ്യാക്കന സ്ഥൈൻ അർത്ഥം എന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അപ്പൊ സഹായം തേടാനുള്ള ഒരുക്കത്തിലാണ് എന്നുള്ളത് എന്നിട്ട് അള്ളാഹ് പറയാണ് വലി അബിദി മാസാൽ എന്റെ അടിമ ചോദിക്കുന്നത് എന്റെ അടിമക്കുണ്ട് അപ്പൊ എന്റെ ചോദ്യം തുടങ്ങുന്നേ ഉള്ളൂ ാണ് വലി അബിദി മാസാൽ എന്റെ അടിമക്ക് അവൻ ദുആ ചെയ്തത് കിട്ടാനുണ്ട് അപ്പൊ എന്തായി അള്ളാഹു സുബ്ഹാനഹു വതആല ദുആ എന്ന് വിശേഷിപ്പിച്ചത് ഏതിനെയാണ് സുഹൃത്തുക്കളെ വളരെ വ്യക്തം അല്ലെ ആർക്കെങ്കിലും അവ്യക്തത ഉണ്ടോ ഈ വിഷയത്തില് ഞങ്ങളെ ചൊവ്വായ മാർഗത്തിലേക്ക് നീ വഴിനടത്തണമേ
അതിനുശേഷം ആരുടെ വഴി സിറാത്തൽ ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ ഒരു വിഭാഗത്തിന്റെ വഴിയിൽ നീ കോപിച്ചവരുടെയും നിന്റെ വഴിവെച്ചുപോയവരുടെയും മാർഗത്തിലല്ല നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങൾ അതിനെ വഴി നടത്തണമേ എന്നുള്ള അതാണ് വലി അബദീ മാസാല കണ്ട ഹദീസിന്റെ അവസാനം എന്റെ അടിമക്ക് അവൻ ചോദിച്ചതുണ്ട് വളരെ വ്യക്തമാണ് അപ്പോ അടിമ ഇവിടെ അള്ളാഹുവിനോട് ചോദിച്ചത് അള്ളാഹുനോട് ചോദിക്കുന്നു എന്നുള്ള ദുആ എന്ന് പറയുന്നത് അല്ലേ അള്ളാഹുവിനോട് ചോദിക്കുന്നതിനല്ലേ ദുആ എന്ന് പറയുന്നത് അപ്പോ ഇവിടെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിന് ശേഷം ഉള്ളതിനെ കുറിച്ചാണ് അള്ളാഹു തആല ദുആ എന്ന് വിശേഷിപ്പിച്ചത് അപ്പൊ അള്ളാഹു തആല എന്ത് പറഞ്ഞിട്ടില്ല അള്ളാഹുക്ക് മനസ്സിലായില്ലേ ഈ മൗലവിമാർക്ക് മനസ്സിലായത് അള്ളാഹുവിന് മനസ്സിലായപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അതിന് ദുആ ഉണ്ട് എന്നുള്ളത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതിനും ദുആ ഉണ്ട് അള്ളാഹുവിന് മനസ്സിലായില്ല അർറഹ്മാനു റഹീം മാലിക്യു മുദീൻ ഒന്നുമില്ല പിന്നെ ഏതേ ഉള്ളൂ അള്ളാഹുക്ക് മനസ്സിലായി മൗലവിമാർക്ക് മനസ്സിലായി എന്ന് പറയേണ്ടി വരും അതാണ് സ്ഥിതി മനസ്സിലായില്ലേ ഇതാണ് ദീനിൽ ഇല്ലാത്ത ഒന്ന് കെട്ടിണ്ടാക്കിയാൽ അതിന് തലി ഉണ്ടാവില്ല പാലും ഉണ്ടാവില്ല അപ്പോ മൗലവിമാരുടെ ഒരു കണ്ടുപിടുത്തമാണ് ഏത് സംഗതി ഇബാദത്താവണമോ അതിന് ദുആ അന്തർധാരയായി വരണമെന്നുള്ളത് മൗലവിമാരുടെ കണ്ടുപിടുത്തം ദീനില്ലത് തള്ളപ്പെട്ടതാണ് മർദൂദൻ മർദൂദൻ അലാ സാഹിബിഹി ഇതാരാണോ കെട്ടിയുണ്ടാക്കിയത് അത് അവരെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ് ദീനില്ലത് പരിഗണനീയമല്ല മനസ്സിലായില്ലേ മർദൂദിയുടെ ഇബാദത്തും ശരിയില്ല മൗലവിമാരുടെ ഇബാദത്തും ശരിയില്ല മൗലവിമാര് വേറെയും കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് റഷീദ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് അബ്ദുവിനെയും മുൻപറ്റിക്കൊണ്ട് മറഞ്ഞ വഴിയിലൂടെ ഉപകാര ഉപദ്രവം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള വണക്കമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലെ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് അപ്പുറത്തുള്ളത് ചോദിക്കലാണ് ഇബാദത്ത് ഷിർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവരുടെ കണ്ടുപിടുത്തമാണ് അത് ഞങ്ങൾ ചോദിക്കുന്നു മറഞ്ഞ വഴി തെളിഞ്ഞ വഴി എന്നുള്ളതിനെ ഖുർആനിലൊരു പദം പറഞ്ഞു തരൂ അല്ലെ അബോധികത നിങ്ങൾ പറയുന്നുണ്ട് അബോധികതക്ക് എന്താണ് ഖുർആനിന്റെ ഒരു ഖുർആൻ അല്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞ ഒരു പദം ഇലാഹിയത്ത് എന്നാണോ എന്നപ്പോ ഞങ്ങളിലേക്ക് നിങ്ങൾ വന്നു അബോധികത ഉണ്ടെങ്കിലേ ഇബാദത്താവുള്ളൂ ഓക്കെ അബോധികത കൊണ്ട് അതിന്റെ അറബിയിലുള്ള പദം എന്ത് ഞങ്ങൾ കിട്ടേണ്ടത് അതാ ഇലാഹിയത്ത് എന്നാണോ അതായത് ദിവ്യത്വം എന്നാണോ ഇലാഹായി ദിവ്യത്വം അതായത് ഇലാഹായിട്ട് ആരോപിക്കും ഇലാഹിന്റെ ഗുണങ്ങൾ ആരോപിക്കുക എന്നുള്ളതാണോ അബോധികത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹലൻ വസഹലൻ കുഴപ്പമില്ല നിങ്ങൾ എന്ത് ചെയ്യരുത് പിന്നെ ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചില സ്ഥലത്തൊക്കെ മലയാളം മാത്രം പറയും ചില സ്ഥലത്ത് അറബി മാത്രം പറയും റുഖിയ ശറിയ എന്നുള്ളിടത്തൊക്കെ അറബി എന്നേ പറയുള്ളൂ എന്നാൽ ഈ അബോധികത അബോധികത എന്നുള്ളിടത്ത് എന്തുകൊണ്ട് അവിടെ നിങ്ങൾ അറബി പറയുന്നില്ല അവിടെ അറബി പറഞ്ഞാൽ സുന്നികൾ വരുമ്പോൾ ആയി പോകുന്നു മേടിച്ചിട്ടാണോ എന്നത് തുറന്നു പറയാം ഈ കബളിപ്പിക്കലും മാറ്റിമറിക്കലും ഒക്കെ കുറഞ്ഞ ആളുകളെ മാത്രമേ നിങ്ങൾക്ക് അതൊക്കെ മൂളിത്തരാൻ ഉണ്ടാവുകയുള്ളൂ സത്യം മനസ്സിലാകുന്ന അല്ലെങ്കിൽ ഉലമാഇന്റെ മുമ്പിൽ കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കി കൊടുക്കുന്ന ഖുർആനും സുന്നത്തും തിരിയുന്ന ഉലമാഇന്റെ മുമ്പിൽ നിങ്ങളുടെ കളികളൊന്നും വിലപ്പോവില്ല എന്നേ പറയാനുള്ളൂ അപ്പോ ചുരുക്കം പറഞ്ഞാൽ അപ്പോ തെളിഞ്ഞ വഴിയും മറിഞ്ഞ വഴിയും അല്ല ഇബാദത്തിന്റെ മാനദണ്ഡം കാര്യകാരണ ബന്ധം അല്ല നമ്മൾ പറഞ്ഞ എന്താണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല മക്കാ മുശ്രിക്കുകളെ മുശ്രിക്ക് എന്ന് വിശേഷിപ്പിച്ചതായിരിക്കുന്ന രംഗങ്ങളുണ്ട് അതെവിടൊക്കെയാണ് ഞാൻ ചോദിക്കട്ടെ മക്കാ മുശ്രിക്കുകള് കാബയെ ആദരിച്ചിരുന്നില്ല ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞത് തന്നെ കാബയെ ആദരിച്ചിരുന്നില്ല അവർ അതിനെ ഹുദു ചെയ്തിരുന്നില്ലേ ഉണ്ട് കാബക്ക് അവർ ഹുദു ചെയ്തിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് ഹദ്റ മസൂദിനെ മക്കാ മുശ്രിക്കുകൾ ആദരിച്ചിട്ടില്ലേ ആദരിച്ചിട്ടുണ്ട് കാബയെ ആദരിച്ചു എന്നുള്ളത് തെളിവെന്താ കാബത്തിൽ വെച്ചുകൊണ്ട് അവരെ വാപ്പനെ കൊന്ന ആളെ കണ്ടാൽ പോലും കാബത്തിൽ നിന്നൊരു പ്രതികാരം എടുക്കൂല പ്രതികാരം എടുക്കുക എന്നുള്ള അറബികളുടെ ക്ഷീമത്താണ് അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാ പ്രതികാരം എടുക്കാതെ അവർക്ക് ഉറക്കില്ല അവരെണ്ണ തല എണ്ണ തേക്കൂല അവർ കുളിക്കില്ല അവര് പിന്നെ സ്ത്രീകളുമായി ബന്ധപ്പെടില്ല അവർ പ്രതികാരം എടുത്തതിന് ശേഷം മാത്രമേ അത്തരം കാര്യത്തിലേക്ക് അവർ ഉതിരിയുള്ളൂ അവർ ജാഹിലി അറബികളുടെ സ്വഭാവമാണിത് കിതാബുകളിലൊക്കെ ഉണ്ട് എന്നാൽ തന്റെ പിതാവിനെ കൊന്ന ആളെ കാബയിൽ ഹറമിൽ വെച്ച് കണ്ടാൽ പോലും അവരും ചെയ്യില്ല അവര് പ്രതികാരമെടുക്കില്ല കാബയിൽ വെച്ച് കണ്ടാലും ഹറമിനെ അവർ ആദരിച്ചിരുന്നു കാബനെ അവർ ആദരിച്ചിരുന്നു അതുപോലെ തന്നെ കാബയുടെ ഒരു മൂലയിൽ സ്ഥാപിച്ചിരുന്ന
ഹദരിയ സൗദിനെ അവർ അത്യധികം ബഹുമാനിച്ചിരുന്നു. അത് കാബം പുതുക്കി പണിതപ്പോൾ അത് യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവർ എല്ലാ കബീലക്കാരും ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും അത് യുദ്ധത്തിന്റെ വക്കിലെത്തുകയും ചെയ്തപ്പോൾ അവിടെ ഒരു പരിഹാരം നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി. മസ്ജിദുൽ ഹറാമിന്റെ വാതിലിലൂടെ ഇനി ആദ്യം ആരാണ് കടന്നു വരുന്നത്, അവരുടെ കൈകളാൽ നമുക്കത് പിന്നെ ആ കഅബയിൽ വെച്ചുകൊണ്ട് നമുക്ക് തീർപ്പ് കൽപ്പിക്കാമെന്ന് അവരെ തീരുമാനത്തിൽ എത്തുകയും ആ തീരുമാനത്തിന് ശേഷം ആദ്യമായിട്ട് മസ്ജിദുൽ ഹറാമിലെ കടന്നു വന്ന വ്യക്തി ലോകൈക പ്രഭുവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി. നിബൂത്ത് കിട്ടുന്നതിന് മുമ്പാണതൊക്കെ. അല്ലമീനാണ് വരുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ്, വിശ്വസ്തനാണ്, ആർക്കും ഒരു കുറ്റം പറയാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജറത്ത് എടുത്തുകൊണ്ട് തന്നെ മേൽത്തട്ടം അങ്ങ് വിരിച്ചുകൊണ്ട് ഹജറത്ത് വെക്കുകയും അവിടെ തർക്കിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രധാനപ്പെട്ട കബീലക്കാരെ മുഴുവനും വിളിച്ചു വരുത്തിക്കൊണ്ട് ആ വസ്ത്രത്തിന്റെ ഓരോ ഭാഗം പിടിക്കാൻ വേണ്ടി പറയുകയും എല്ലാവരും കൂടി അങ്ങോട്ട് എന്ത് ചെയ്ത് എല്ലാവരോടും കൂടി കാശി വിരിപ്പിച്ച് പോയൊരു മസ്ജിദിൽ ആഹാരം ഉണ്ടാക്കുക. അപ്പൊ ആർക്കും ഇതില്ല, എല്ലാവർക്കും ബർക്കത്ത് എടുത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതുപോലെ എന്ത് ചെയ്തു, എല്ലാ കബീലക്കാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ആ വസ്ത്രത്തിന്റെ തല പിടിക്കാൻ പറഞ്ഞുകൊണ്ട് അത് ആ മുകളിൽ വെക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? ആ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്നതിന്റെ തെളിവായി ആയി ആയി വല്ലാത്ത കെട്ടലാണ്. ആ മൂപ്പർക്ക് വേറെ ആയിക്കാ പോണത്, മക്കാ മുശ്രി അള്ളാഹു വിശ്വാസം എന്താ ആരെ പോലെ മുശ്രിക്കെന്നല്ലേ, എന്നിട്ട് പോലും മുസ്ലിമായോ? മക്കാ മുശ്രിക്ക് അള്ളാഹു വിശ്വാസം എന്നുള്ളതിൽ അപ്പൊ തർക്കമുള്ളൂ, അല്ലെങ്കിൽ മുശ്രിക്കാതല്ലോ അവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇതാണ് ഇവർ പറയുന്നത് വേറെ, നമ്മൾ പറയുന്നത് വേറെ. ഇവർ നമ്മൾ പറയുന്നത് മക്കാ മുശ്രിക്ക് അങ്ങനെ മുശ്രിക്കായെന്ന് വിശദീകരിക്കുന്നു. ഇവർ വരും മക്കാ മുശ്രിക്ക് അള്ളാഹു വിശ്വസിച്ചിരുന്നു, എന്ത് ഫായ്ദ ഉള്ളത് സുഹൃത്ത്? ഇതുണ്ട് മക്കാ മുശ്രിക്ക് ശിർക്ക് ആയി മുശ്രിക്കായി പോയത് എന്ത് കാരണത്തിനാലാണെന്നല്ലേ മുസ്ലിം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അവർക്ക് അള്ളാഹു വിശ്വാസം ഉണ്ടായിരുന്നുണ്ടോ കൊണ്ട് അവർ മുസ്ലിമായ ഒരു മൂമിനായിട്ടുണ്ടോ? ഇല്ല. അവർ മുശ്രിക്കാര് എന്ത് വിശ്വാസം വെച്ച് എന്ത് പ്രവർത്തനം ചെയ്തിട്ടാണ്? അതാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ നേരെ ഈ കൂരിയാറ്റന്റെ കഥ പറഞ്ഞ മാതിരി നേരെ എതിരാ നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും. അപ്പൊ അത് കേട്ടോളൂ, ഞാൻ പറഞ്ഞു വരുന്ന ആളാണ്. ഓൻ ഏത് അള്ളാഹിനെ വിളിച്ചിട്ടും കാര്യമല്ല. ആ അള്ളാഹ് ഖുർആനും ഇസ്ലാമിനും പഠിപ്പിച്ച അള്ളാഹുവല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിച്ച അള്ളാഹുവല്ല. അത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, ഇനിയും തെളിയിക്കാൻ തയ്യാറാണ്. അത് പോട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന എന്തും ചോദിച്ചാൽ, മക്കത്തെ മുശ്രിക്കുകള് ഹറമിനെ അത്യധികം ആദരിച്ചിരുന്നു. സ്വന്തം പിതാവിനെ കൊന്നവരെ ഘാതകനെ കണ്ടാൽ പോലും പ്രതികാരം എടുത്തിരുന്നില്ല. ഹജറുൽ അസ്വദിനെ ആദരിച്ചിരുന്നു, കാബാനെ ആദരിച്ചിരുന്നു. എന്നാൽ അതിനോടൊക്കെ ഈ ആദരവിനെ ഒന്നും അള്ളാഹു സുബ്ഹാനഹു വതആല എന്തായിട്ട് വിശേഷിപ്പിച്ചിട്ടില്ല? ഇബാദത്തായിട്ട് വിശേഷിപ്പിച്ചിട്ടില്ല. കാബയെ ഇബാദത്ത് ചെയ്തതെന്ന് ഖുർആൻ എവിടെയും കാണാൻ സാധ്യമല്ല. മക്കാ മുശ്രിക്കുകൾ കാബാനെ ഇബാദത്ത് ചെയ്തിരുന്നു, അവർ കാബാനെ തവാഫ് ചെയ്തിരുന്നില്ലേ? കാബത്തിന് തവാഫ് ചെയ്തിരുന്നില്ലേ? ചെയ്തിരുന്നു. പക്ഷെ ആ കാബത്തിന് തവാഫ് എന്തായിരുന്നില്ല, ആ കാബത്തിനുള്ള ഇബാദത്തായിട്ട് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടില്ല. അതുപോലെ ഹജ്ജ് മസ്ജിദിന് അവർ തൊട്ടുമുത്തിയിരുന്നു, ആ തൊട്ടുമുത്തിയതിനെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്തായിട്ട് വിശേഷിപ്പിച്ചിട്ടില്ല. പിന്നെന്ത്, കാബത്തിന്റെ ഉള്ളിലും പുറത്തുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഒക്കെ കൂടി ഉള്ളു കുത്തിച്ചേരാൻ കഴിയില്ല, കുറച്ചൊക്കെ പുറത്തുണ്ടായിരുന്നു. അത് നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂല് മക്കം ഫത്ഹുവിന് വേണ്ടി മക്കയിലെത്തിയപ്പോൾ തന്നെ കയ്യിലുണ്ടായിരിക്കുന്ന വടികൊണ്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആനത്തിനെ തലകുത്തി അങ്ങോട്ട് മറിച്ചിട്ടു. തവാഫ് ചെയ്യുമ്പോൾ പുറത്തുണ്ടായിരുന്നു, ഉള്ളിലുള്ള ഭാഗമൊക്കെ അവിടുത്തെ പുറത്തേക്ക് ഇട്ട് ക്ലിയറാക്കി. അപ്പോ ഉള്ളിന് പുറത്തുമായിട്ടുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങൾക്ക് ഇവർ ചെയ്തിരുന്ന സുജൂദ് അതിന്, അല്ലെങ്കിൽ ആ വിഗ്രഹങ്ങളോട് ഇവർ ഇസ്തിഖ്സാം ചെയ്തത്, ആ വിഗ്രഹങ്ങളോട് ഇസ്തിഖ്സാം ചെയ്തത് അതായിരുന്നു കാര്യമായിട്ടുണ്ടായത്. ഇസ്തിഖ്സാമാണ്, അല്ലാതെ പോയി ചോദിക്കുകയല്ല, ഇസ്തിഖ്സാം ആ കാര്യമായിട്ടുണ്ടായിരുന്നത്. ഇവർ എന്താണ്, ഇവർ ഒരു യാത്ര പുറപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അടിമയെ വാങ്ങുമ്പോൾ ഈ വിഗ്രഹത്തിന്റെ അടുക്കൽ പോയിട്ട് എന്ത് ഇസ്തിഖ്സാം, അതായത് ഭാഗ്യം നോക്കുന്ന സമ്പ്രദായം, രണ്ട് അമ്പ് കുറ്റികൾ എടുത്തുകൊണ്ട് ഭാഗ്യം നോക്കുന്ന പരിപാടി, രണ്ട് അമ്പ് കുറ്റികൾ ഒരു ആ ഒരു അതിന്റെ അടുത്തുള്ള ഒരു പാത്രത്തിലിട്ട് ഇങ്ങനെ കറക്കിയിട്ട് ഒന്നിന് നാം ഒന്നിനില്ല എന്നുണ്ടായിരിക്കും. ഒന്നിനുണ്ട് ഉണ്ട്, നാം എന്നാല് അനുമതി, ല എന്ന് പറഞ്ഞാൽ അനുമതി ഇല്ല എന്നാണ്. അപ്പൊ നാം എന്നും എഴുതിയ ല എന്നും എഴുതിയ രണ്ട് അമ്പെടുത്തിട്ട് ഈ വിഗ്രഹത്തിന്റെ അടുത്തുള്ള ആ പാത്രത്തിൽ കറക്കിയിട്ട് ഇങ്ങനെ ഒന്നും കിട്ടെടുക്കും.
ഒന്നെടുത്തിട്ട് അതിനെ ഞാൻ എന്നാണ് കണ്ടതെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച യാത്രക്ക് നമ്മുടെ വിഗ്രഹം ദൈവം സംബന്ധം തന്നിരിക്കുന്നു എന്ന് പറയും. യാത്രക്ക് അങ്ങോട്ട് പോകും. ഇല്ല എന്നാണ് കണ്ടതെങ്കിൽ ഇപ്പൊ പോണ്ട എന്നാണ് ഓർഡർ, പോണ്ട. അത് ഒരു അടിമയെ വാങ്ങണമെങ്കിലും ഒരു കല്യാണം കഴിക്കണമെങ്കിലും അതുപോലെ തന്നെ പിന്നെ ഒരു കച്ചവടം ഏത് കാര്യത്തിനും അവർ ഇതായിരുന്നു ചെയ്തിരുന്നത്. ഇതാണ് ഇതിനെ കുറിച്ച് ഇതാണ് ശിർക്ക്. ഈ ഒരു അല്ലാതെ പിന്നെ ലാത്തേന്ന് വിളിച്ചിങ്ങനെ വിളിച്ചിരുന്നു എന്നൊന്നും എവിടെയും കാണില്ല. ലാത്തേ ഉസേന്ന് വിളിച്ചിരുന്നു, സഹായിക്കണേ വിളിച്ചിരുന്നു, അങ്ങനെ എവിടെയും ഇത് ദൃഷ്ടിപ്പെട്ടിട്ടില്ല. എന്തെങ്കിൽ അങ്ങനെ ഒരു വിളിച്ചതായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ഊഹിച്ച് പറയുന്നതാണ്. ഞാൻ കണ്ടെടുത്തോളം ഇസ്തിഖ്സാമായിരുന്നു അവരുടെ ശിർക്ക് എന്നുള്ളതാണ്. ഏതാവട്ടെ, അവർ മുശ്രിക്കാണെന്ന് യാതൊരു സംശയമില്ല. അവർ ശിർക്ക് ചെയ്തത് ഈ ഉരുബത്തുലും ആയിരുന്നു. അപ്പം പിന്നെ അപ്പൊ എന്താ പറഞ്ഞു വന്നത്, ഈ വിഗ്രഹങ്ങളോട് അടുക്കൽ ചെന്നുകൊണ്ട് അവര് കാണിക്കുന്ന ആദരവിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഹദർ അസ്വദിനെ അവർ ചെയ്തതായിരിക്കുന്ന വണക്കം അത് ഖുർആനോ അള്ളാഹുവിന്റെ റസൂൽ ഇബാദത്തായി പറഞ്ഞിട്ടില്ല. കാബത്തിനോട് കാണിച്ച ആദരവും ഹറമിനോട് കാണിച്ച ആദരവും ഒന്നും അള്ളാഹു സുബ്ഹാനഹു വതആലയോ അള്ളാഹുവിന്റെ റസൂലോ അവര് അതിനോട് കാണിക്കുന്ന ഇബാദത്താണ്, അതിനോട് ചെയ്യുന്ന ഇബാദത്താണെന്ന് വിശേഷിപ്പിച്ചില്ല. എന്നാൽ ആ കാബത്തിന്റെ ഉള്ളിലും പുറത്തുമായി ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളോട് കാണിച്ച ആദരവിന് മാത്രമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അതിന് കാരണം എന്താ? അതിന് കാരണം എന്താ? വളരെ വ്യക്തമാണ്. ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കൂ. പിന്നെ അയ്നാല താരിക്കൂ ആലിഹത്തിനാ ലിശായിരിൻ മജ്നൂൻ ഉണ്ടോ? കാബത്തെ കുറിച്ച് ഇലാഹു എന്നിവർ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഹദർസിനെ കുറിച്ച് ഇലാഹു എന്നിവർ പറഞ്ഞിട്ടില്ല. ഹറമിനെ കുറിച്ച് ഇലാഹു എന്നിവർ പറഞ്ഞിട്ടില്ല. അവിടെ നിന്നൊക്കെ മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ ലോഹങ്ങളെ കൊണ്ടോ ഉണ്ടാക്കുന്ന വിഗ്രഹത്തെ കുറിച്ചാണ് ഇലാഹു എന്നവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇലാഹാണെന്ന വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇലാഹിനോടുള്ള ഇസ്തിഖ്സാമു ശിർക്കായി. മനസ്സിലായെങ്കിൽ ആദരവും ആരാധനയും വേർതിരിച്ച് മനസ്സിലാക്കാണ് ഈ മൗലവിമാർക്ക് അബദ്ധം പറ്റിയത്. അപ്പൊ എന്താണ് ഇവിടെ, അവർ ഈ ദൈവങ്ങളെ കുറിച്ച് ഇലാഹാണെന്ന് വിശ്വസിച്ചിരുന്നു. അതായത് ആരാധന അർഹിക്കുന്നുണ്ട്, ഇലാഹാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. ആ വിശ്വസ സാധനത്തിനോട് വസ്തുവിനോട് ഇവർ സഹായം തേടുകയോ ഇസ്തിഖ്സാം ചെയ്തോ ഒക്കെ ചെയ്തപ്പോ അത് ശിർക്കായി. അപ്പൊ എല്ലാ മക്കാ മുശ്രിക്കുകളുടെ എല്ലാ വസ്തുവിനോടുള്ള എല്ലാ ആരാധനയും ഖുർആൻ എല്ലാ വണക്കത്തിനും ഖുർആൻ ഉണ്ടാക്കിയിട്ടില്ല, ആരാധനയായി പറഞ്ഞിട്ടില്ല, പരമമായ ആരാധനയായി ഖുർആൻ വിശേഷിപ്പിച്ചത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ്. ഇത് എവിടെയും മറഞ്ഞ വഴിയിലൂടെ തേടിയിട്ടാണ്, അകന്ന വഴിയിലൂടെ തേടിയിട്ടാണല്ല അവർ മുമ്പിൽ കണ്ടത്. നമ്മൾ താരിഖ് ഓടുമ്പോൾ പറഞ്ഞല്ലോ, മക്കാ മുശ്രിക്കുകൾക്ക് ജാഹിലിയാക്കൾക്കൊക്കെ പതിവുണ്ട്, അവർക്ക് മൽമൂസായതിനുള്ള അതിനോട് താല്പര്യം. ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ആ ദൈവത്തിന് എന്തെങ്കിലും ഒരു ഒരു നമുക്ക് കണ്ണിന് കാണണം, അതിനാണ് ഒരു വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. മനസ്സിലായല്ലേ, ഇത് ദൈവമാണ്. പടച്ചോന്റെ പേരിൽ തന്നെ ഒരു വിഗ്രഹം ഉണ്ടാക്കിയാലേ അത് ശരിയാവോ? അള്ളാഹ് അത് പേരിട്ടുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയാൽ ശരിയാവില്ലല്ലോ. അപ്പൊ അവർക്ക് നേർക്കുനേർ കണ്ണുകൊണ്ട് കാണാമായിരിക്കും, അവർ മറന്ന വഴിയിലൂടെ അല്ല, അവർ നേർക്കുനേർ കണ്ണ് ചോദിക്കുന്ന മുമ്പുള്ള ദൈവത്തിനോടാണ് അവർ ഇസ്തിഖ്സാം ചെയ്തിരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ മറഞ്ഞ വഴിയിലൂടെ തെളിഞ്ഞ വഴിയിലൂടെ അല്ല, അങ്ങനെ ഒരു പ്രയോഗമല്ല ഖുർആൻ ഹദീസ് വിശദീകരിച്ചിട്ടില്ല. ഖുർആൻ ഹദീസ് വിശദീകരിച്ചത് ഇലാഹാണെന്നോ റബ്ബാണെന്നോ. ഈസാ നബി അലൈഹി സ്വലാമിനോട് അടുത്ത് കണ്ടില്ലേ, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബമിന് ദൂനില്ല, അവർ റബ്ബാക്കി, റബ്ബാക്കിയാലും ശിർക്കാണെന്ന് മനസ്സിലായി. ഇവിടെ ഇലാഹാക്കി, ഇലാഹാക്കിയാലും ശിർക്കാണെന്ന് മനസ്സിലായി. ഈ ആരാധനക്ക് അർഹതണ്ടു എന്ന് വിശ്വസിച്ചു, ശിർക്കായി. ഇബാദത്ത് അതായത് ആരാധനക്കാരെ ഇബാദത്ത് ചെയ്യാൻ അർഹത, ഇബാദത്ത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. ഇതല്ലാത്ത അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമുക്ക് അടിസ്ഥാനങ്ങൾ ഇതൊക്കെ തന്നെ. ഇവരെ പോലെ മറഞ്ഞ വഴി തെളിഞ്ഞ വഴി അതൊന്നും എന്താണ് അതിന്റെ അറബി പദം? അറഞ്ഞ വഴിയോട് ഖുർആൻ വിശേഷിപ്പിച്ചതായിരിക്കുന്ന പദം എന്ത്? നമ്മുടെ ചോദ്യം അതാണ്. അതുകൊണ്ട് പിന്നെ കാര്യകാര ബന്ധങ്ങൾക്ക് അതീതം, അബോധികം, ഇതിനൊക്കെ അറബി പദം എന്താണ്? ഞങ്ങൾക്കറിയേണ്ടത് അതാണ്. ഖുർആനിലെ ഏതിന്നാണ് നിങ്ങൾ ആ വാഗമെടുത്തത്? ഞങ്ങൾ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ തൗഹീദിന്റെയും ശിർക്കിന്റെയും ഒക്കെ മാനദണ്ഡങ്ങൾ പരിശുദ്ധ സരീഹായ ഖുർആന്റെ വാക്യങ്ങൾ, മഹാൻ സഹാബത്തിന്റെ വിശദീകരണം, അള്ളാഹു റസൂലിന്റെ വിശദീകരണം, സഹാബത്തിന്റെ വിശദീകരണം, അതുപോലെ കാലമത്രമുള്ള ഉലമാവിന്റെ വിശദീകരണം ഒക്കെ ഞങ്ങൾ തെളിവതാ. ഞങ്ങൾക്ക് തൗഹീദിന്റെ ശിർക്കിന്റെ വിഷയത്തിൽ പേച്ചുപോയിട്ടില്ല, അൽഹംദുലില്ല.
തൗഹീദും ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുത്ത് അപാകത സംഭവിച്ചിട്ടില്ല, ഇബാദത്ത് മനസ്സിലാക്കിയെടുത്ത് അപാകത സംഭവിച്ചിട്ടില്ല. ഇവിടെ തൗഹീദിൽ ഇബാദത്തിൽ മായം ചേർത്തവർ ആരാണെന്ന് ഇവിടെ പകൽ പോലെ വ്യക്തമാണ്. അതാ പറഞ്ഞു, മനസ്സിലായില്ലേ? വേറെ ഹദീസുകൾ പറയാം, വേറെ പിന്നെ ഞാൻ പറഞ്ഞ ഒരുപാട് ഹദീസുകളുണ്ട്, അതിനാവശ്യമായി വരുന്നവർക്ക് ഞാൻ കൊടുക്കും. അത് ഹദീസുകളും ഒരു ഹദീസ് കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്ക. അത് മാത്രം പറഞ്ഞ സമയം ഒരുപാട് പോകുന്നുണ്ട്. ഏതായാലും നോക്കുക, ഒരൊറ്റ ഹദീസും കൂടി. ഒരാളെന്ത് ചെയ്തു? ഇമാം അഹമ്മദ് ഇരിക്കുന്ന ഹദീസ്, ഫറവൽ ഇമാം അഹമ്മദ് തുർമദി അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് എന്താ? ഇന്നലെ പറഞ്ഞറിയില്ല, സമീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ യദ്ഉ ഫീ സലാത്തിഹി ലം യഹ്മദില്ലാഹ വലം യുസല്ലി അലൻ നബിയ്. കണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ ഒരാളെ കേട്ടു, അയാള് ദുആ ചെയ്തു. കാരണം ദുആണ്, ഞാൻ ദുആന്റെ മുന്നേ ഒരു പിന്നെ ഒരു ഹംദ് ചൊല്ലണ്ടേ, ഒരു സലാത്ത് വേണ്ടേ? അപ്പോ സലാത്തും ഹംദും ഇല്ലാതെ ദുആണ് ആദ്യം ചെയ്തത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അജ്ജല ഹാദ, ഇയാള് തിരക്ക് കൂട്ടിക്കളഞ്ഞല്ലോ, തിരക്ക് കൂട്ടിക്കളഞ്ഞു ഇയാൾ. എന്നിട്ട് സുമ്മതാവ് പിന്നെ ഇയാളെ അടുത്തേക്ക് വിളിച്ചു. ഫഖാല ലഹു ഔലി ഗൈരിഹി, അദ്ദേഹത്തോടും അല്ലെങ്കിൽ അദ്ദേഹം അടങ്ങുന്ന മറ്റുള്ള പിന്നെ സദസ്സിനോടായി പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും ഫല്യബ്ദഇ ബിതഹ്മീദി റബ്ബിഹി, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യണം? ആദ്യം അള്ളാഹുവിന്റെ എന്ത് ചെയ്യണം? റബ്ബിന് ഹംദ് ചെയ്യണം. ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചാന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ നിസ്കാരത്തിൽ തന്നെ, നിസ്കാരത്തിലാണ് പ്രിയാ ചെയ്തത്, അള്ളാഹുവിനെ ഹംദ് ചെയ്യണം. വസ്സനായി അള്ളാഹു തആലക്ക് ഹംദും സനാവും ചെയ്യണം. എന്നിട്ട് സുമ്മ യുസല്ലി അലൈഹി, പിന്നീട് റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലണം. സുമ്മ യദുഉ ബഅദ ദാലിക ബിമാ ശാ, സദഖ്ത യാ റസൂലുള്ളാഹ്, പിന്നീടാണ് അവൻ ദുആ ചെയ്യേണ്ടത്. കണ്ടങ്ങള് ദുആ എവിടെ പറഞ്ഞത്? ഹംദും സനാവും സലാത്തും, ഹംദും സനാവും സലാത്തും കഴിഞ്ഞിട്ട് അവിടെ ആർക്കേണ്ടത്? അപ്പൊ ദുആ എന്ന് പറയാൻ അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് എന്താ? ദുആ എന്ന് പറയാൻ വേറെ തന്നെയാണ്, സലാത്ത് വേറെയാണ്, ഹംദ് വേറെയാണ്, സനാവ് വേറെയാണ്. അങ്ങനെയാണ് അള്ളാഹു റസൂൽ പഠിപ്പിച്ചത്, പിന്നീട് ദുആ ചെയ്യാൻ പറഞ്ഞത്. ഈ മൗലവിമാരെ ഭാഷപ്രകാരം ഹംദ് തന്നെ എന്തുണ്ട്? ദുആ ഉണ്ട്, സനാവ് തന്നെ ദുആ ഉണ്ട്, സലാത്ത് തന്നെ ദുആ ഉണ്ട്. കാരണം ഒക്കെ ഇബാദത്താണ്. ഇതാണ് അവരുടെ ഈ വാദത്തിന്റെ ആകത്തുക. പ്രവാചകന്റെ അധ്യാപനത്തിനെതിരെ, ഖുർആന്റെ അധ്യാപനത്തിനെതിരെ, അതുപോലെ പിന്നെ സ്വഹാബത്തിന്റെ വിശദീകരണത്തിനെതിരെ, മഹാന്മാരായ ആളുകളൊക്കെ തഫ്സീറുകളിലും അല്ലാത്ത ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിച്ചതിനൊക്കെ എതിരായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? ആ പിന്നെ നോക്കൂ സഹോദരന്മാരെ, ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു കാര്യം കൂടി വളരെ വളരെ പ്രസക്തമായി തോന്നുന്നു. എന്താ മഹാനവരോട് പറയുന്നത്? ഒന്ന് നിങ്ങൾ ഒന്ന് നോക്കൂ, നമ്മളേതായാലും ഒരൊന്ന് പഠിക്കല്ലേ. അന്ന ദിക്ര അഷ്റഫുൽ മഖാമാത്, ദിക്രി എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ പദവിയാണ്. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം ഹികായത്തൻ അനില്ല, അള്ളാഹു സുബ്ഹാനഹു തആല എന്ന് ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ ദക്കറനി അബ്ദി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, ഒരടിമ അവന്റെ മനസ്സിൽ എന്നെ ഓർത്താൽ ഞാൻ അവനെയും ഓർക്കുന്നതാണ്. ഞാൻ എന്റെ നഫ്സിലും അവനെ ഓർക്കും. വൈദാ ദക്കറനി ഫീ മലഇൻ, ഒരു വലിയ സമൂഹത്തിൽ വെച്ചുകൊണ്ടാണ്, കൂട്ടമായിട്ടുള്ള ഒരു സദസ്സിൽ വെച്ചുകൊണ്ടാണ് അവൻ എന്നെ ഓർത്തതെങ്കിൽ എന്ന് വെച്ചാൽ, ഒരു വലിയ ദിക്കറിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് ദിക്കർ ചൊല്ലിന്ന് വെച്ചോ, അങ്ങനെ അത് പറ്റല്ലോ. അതാണ് ദിക്കുർ ഒന്നായിട്ട് ചെല്ലാൻ പാടില്ല, വണങ്ങുകയോ ഒറ്റ ചൊല്ലുകയോ. എന്തിനങ്ങൾ കൂടിയിരുന്നു എന്നും ചോദിക്കുന്ന ആളുകളുണ്ട്, എന്തിനങ്ങൾ കൂടിയിരുന്നു ദിക്കുർ ഇല്ലാണ്ട് ആവശ്യം എന്താ ഉള്ളതെന്ന് ചോദിക്കുന്നവരുണ്ട്. നോക്കൂ ഹദീസിന്റെ ആശയം എന്താ? വൈദാ ദക്കറ നീഫി മലഇൻ, എന്നെ ഒരു സമൂഹത്തിൽ വെച്ചുകൊണ്ട് അവൻ എന്നെ അവൻ സ്മരിച്ചാൽ, എന്നെ അവൻ സ്മരിച്ചാൽ, ആയിക്കോട്ടെ, ഇതാ സല്ലാഹദുക്കും ഇതാ ദാഹദുക്കും, കുഴപ്പമില്ല. ഇവിടെ പിന്നെ നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഹദീഫില് സമയ റസൂൽ നിസ്കാരത്തിൽ ദുആ ചെയ്യും, നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നതാണ്.
അപ്പോൾ അതിനെ അപ്പോൾ ഇവിടെ ഇദാ സല്ലാഹദുക്കും സലാത്തും എന്നുള്ളത് ഇവിടെ അതിന്റെ ലോകവീയ ഭാഷയിൽ ദുആ എന്നുള്ള അർത്ഥത്തിന് ഒരാൾ നിസ്കരിച്ച എന്നുള്ള അർത്ഥം അതല്ല ഒരാൾ ദുആ ചെയ്താൽ ഓക്കെ കുഴപ്പമില്ല പിന്നെ ജസാക്കുല്ലാ ഖൈർ അപ്പൊ എന്താ പറഞ്ഞിരുന്നത് ഇദാ ദക്കറനി അബ്ദി ഫി നഫ്സിഹി ذكرته في نفسي അങ്ങനെ ഹദീസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ ഹൽത്തായി പോയിട്ടുണ്ട് വൈദാദക്കരനി ഫി മലഇൻ ذكرته في ملئ خير منه من ملئه എന്നെ അവൻ ഒരു ജന സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടാണ് എന്നെ അവനെ സ്മരിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവന് അതിനേക്കാൾ ഉത്തമമായിരിക്കുന്ന ഒരു സമൂഹങ്ങൾക്കിടയിൽ ഞാൻ അവനെ സ്മരിക്കും മലക്കുകളാണല്ലോ മനുഷ്യരെക്കാൾ ഏറ്റവും നല്ലത് മലക്കുകളല്ലേ മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല അവനെ സ്മരിക്കും ഞാൻ കൂട്ടമായ ദിക്കുറും ഒറ്റക്ക് ദിക്കുറൊക്കെ പറ്റും അതിനൊന്നും ആരും തെളിവും ചോദിച്ചു നടക്കണ്ട ഞങ്ങൾക്ക് അതിനൊന്നും നിങ്ങളാരും സപ്പോർട്ടും വേണ്ട ഈ ചോദിക്കുന്നവര് അവരങ്ങനെ പറഞ്ഞു തുടങ്ങട്ടെ വൈദാ സബത്ത ഹാദ എന്നിട്ട് ഇബാം റാസി നിങ്ങൾ പറയാ പിന്നെ ഈ കാര്യം എനിക്ക് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ഇമാം റാസി അള്ളാഹുവിന്റെ ശൈലി അതാണല്ലോ ഒരു കാര്യങ്ങൾ ഇങ്ങനെ തെളിവുകളൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് സ്ഥിരപ്പെടുത്തല വൈദാ സബത്ത ഹാദ ഇത് അങ്ങ് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ഫനുഖൂൽ നാം പറയും അല്ലത് ഫനുഖൂലു അഫുലലില്ലാതിക്കാരി എന്നാട്ടോ അഫുലലില്ലാതിക്ക അഫുലരോ അപ്പുറത്തെത്തിപ്പോയി അതാണ് ഇതിലുള്ള പ്രശ്നം പിന്നെ അഫുലലില്ലാതിക്കാരി ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുകൾ ദിക്റുല്ലാഹി ബിസ്സനായി കണ്ടത് ദിക്റുല്ലാഹി ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ദിക്റു എന്ന് പറഞ്ഞാൽ ദിക്റുല്ലാഹി അള്ളാഹുവിന്റെ അള്ളാഹുവിനെ സ്മരിക്കലാണ് എങ്ങനെയുള്ള സ്മരണയാണ് ആ ബിസനായി പുകഴ്ത്തിക്കൊണ്ടുള്ള ദിക്റാണ് അയ് ഹാലി അനിസു ആലി കണ്ടങ്ങള് ചോദ്യമില്ല ദുആ ഇല്ലാത്ത കണ്ടങ്ങള് ദുആ ഇല്ലാത്ത ദിക്റേ സനായി സുബ്ഹാനല്ലാ അപ്പൊ എന്താ പറഞ്ഞത് ദുആ ഇല്ലാത്ത സനാ എന്ന് പറഞ്ഞാല് ഇവരുടെ ഭാഷയിൽ ഇപ്പൊ എന്തായി ഇവരുടെ ഭാഷയിൽ എന്തായി എല്ലാ ദിക്റുകളൊക്കെ ഇബാദത്താണ് ഇബാദത്ത് ഇബാദത്താവണമെങ്കിൽ അതിൽ ദുആ അന്തർധാരയായി വരണം എന്ന് പറഞ്ഞ റാജിമ പറഞ്ഞത് എവിടെ നടക്കുക റാജിമ എന്ന് പറഞ്ഞത് കൂടിക്കലറാത്തതായ ദിക്റാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റു സേലേ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റ് എന്ത് ദിക്റാകുന്നു ദുആ ഇല്ലാത്ത ദിക്റാകുന്നു വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് എന്നിട്ട് അതിൽ തെളിവെന്താ പറഞ്ഞിരിക്കുന്നത് നാം നേരത്തെ ഉദ്ധരിച്ച ദിക്രി കണ്ടോ ഈ ഹദീസ ഞാൻ ഇവിടെ ഉദ്ധരിച്ച നേരത്തെ പറഞ്ഞ ഉദ്ധരിച്ച ഈ ഹദീസ് തന്നെ മനസ്സിലായില്ലേ ഹദീസ് ഈ എത്ര എത്ര തെളിവാണ് എത്ര തെളിവാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് ശേഷം പറയാണ് ആദ്യ തങ്ങളും ഇതിന് വിശദീകരിച്ചിട്ടുണ്ട് വൈദ അറഫ്ത ഹാദിൽ മുഖദ്ദിമത്ത ഈ മുഖദ്ദിമനി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാള് വൈദാ കാലലഹു യാ കരീം കരീം എന്ന് പറഞ്ഞാല് അപ്പൊ അദ്ദേഹം സമർത്ഥിച്ചു പറഞ്ഞ യാഹു എന്ന് പറഞ്ഞാൽ അത് നിക്കറുണ്ടല്ലോ യാഹു ഏ യാഹു എന്ന് പറഞ്ഞ നിക്കറാണ് ഏറ്റവും അഫ്ദലായ ദിക്റ് എന്ന് സമർത്ഥിച്ചു പറഞ്ഞ റാസിമാമേ എന്തുകൊണ്ട് യാഹു ദിക്റ് ഏറ്റവും ശ്രേഷ്ഠമായതായി യാ കരീം എന്ന് പറയുമ്പോൾ യാ കരീം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥാണ് കരീമ അള്ളാഹുവേ അക്രിം നീ എന്നെന്ത് ചെയ്യണം നീ എന്നെന്ത് ചെയ്യണം എന്നെ നീക്ക് കറാമത്ത് നൽകണമേ എന്നാണ് അവിടെ അർത്ഥം യാ കരീം കാനമാനാഹു ഒരു ദരിദ്രൻ ഒരു ധനികനോട് യാ കരീം എന്ന് പറഞ്ഞാൽ ഇങ്ങനെട്ടോ ദരിദ്രൻ ഒരു ധനികനോട് ഒരു മുതലാളിനോട് ഒരു പാവപ്പെട്ട മനുഷ്യൻ യാ കരീം ഓ മാനിയായ മനുഷ്യൻ അല്ലെങ്കിൽ ഔദാര്യവാനോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് കാന എന്താ അർത്ഥം നിങ്ങൾ എന്തെങ്കിലും എനിക്ക് തരണേ എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ പിന്നെ ഇവനെ വൈദാക്കാല യാ റഹ്മാൻ കാനമാനാവും തലബുൻ വൈദാക്കാല യാ നഫാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പൊ എന്തായി അവസാനം അദ്ദേഹം സമർത്ഥിക്കുന്നതാ വൈദ ഫക്കാനത്ത് ഹാദിഹിൽ അതുക്കാർ ജാരിയത്തൻ മദ്രസ്വാൻ ഈ വിക്രുകളൊക്കെ അതായത് യാ കരീബ്നോ യാ നഫാവുന്നോ യാ യാ റഹ്മാനോന്നോ ഒക്കെ പറയുമ്പോ അതിലൊക്കെ ഒരു ചോദ്യം അടങ്ങിയ വിക്രുകളായിട്ട് ചോദ്യം ചോദ്യത്തിന്റെ സ്ഥാനത്ത് വരും ചോദ്യം അടങ്ങിയതല്ല ചോദ്യത്തിന്റെ സ്ഥാനത്ത് വരും വിക്ര നേരെ മറിച്ചുകൊണ്ട് യാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തില്ല കരീമിന്റെ അർത്ഥോ റഹ്മാന്റെ അർത്ഥോ അല്ലെങ്കിൽ റാസിഖിന്റെ അർത്ഥോ ഖാലിഖിന്റെ അർത്ഥോ ഒന്നുമില്ല അതില് യാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ സത്തയിലേക്ക് മാത്രം പോകുന്നത് അതായത് ചോദ്യത്തിൽ നിന്ന് മുക്തമായ വിക്രുകളാണ് അതുകൊണ്ട് തന്നെ
ചോദ്യമില്ലാത്ത വിക്രാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഇതാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. യാഹു പോലെയുള്ള അരിക്കുന്ന വിക്രാണ് ഏറ്റവും പിന്നെ ണ്ടോ ചോദ്യവും തരവും പിന്നെ തൊട്ടുകൊണ്ടും ഒഴിവാകാതിരിക്കുന്ന ചോദ്യമില്ലാത്തതായിരിക്കുന്ന വിക്ര് അത് ആളമിൽ അർക്കാറായി അഥവാ ഹൂ യാഹു എന്ന് പറയുന്ന വിക്രാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് മഹാനവറുകൾ വേറെ സ്ഥലത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് തെളിവുകൾ ഇക്കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാള്ള വേണമെങ്കിൽ ഇതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ലഘുലേഖ തന്നെ അടിച്ചേർക്കാൻ മാത്രം തെളിവുകളുണ്ട് മൗലവിമാരി. പക്ഷേ ഇതൊന്നും ശ്രവിക്കാനോ കേൾക്കാനോ തയ്യാറാവുമെന്ന് തോന്നില്ല. അള്ളാഹു തആല അവർക്ക് നല്ല ബുദ്ധി കൊടുക്കുകയും തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ പിന്നെ ഈ ദുർവ്യാഖ്യാനങ്ങളൊക്കെ അവസാനിപ്പിച്ച് സത്യമാർഗത്തിലേക്ക് തിരിച്ചു വരാനുള്ള തോഫീക്കും അള്ളാഹു തആല എല്ലാവർക്കും കൊടുക്കുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാള്ള നമ്മുടെ ക്ലാസ്സിലേക്ക് ഇനി എത്താൻ സമയം ഇനി ഒരുപാട് വേണം. ഇപ്പോൾ കൂടുതൽ ക്ലാസ് എടുക്കാനെന്ന് അല്പം പ്രയാസമുണ്ട്. ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ഭാഗങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിരാമമിടുന്നു. റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മാഇൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി മാ യസിഫുൻ. സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അയാൾ എന്ത് ചെയ്തു? ആദ്യമാണ് ദുആ ചെയ്ത്. ഇത് കണ്ടപ്പോൾ അള്ളാഹു റസൂല് വിളിച്ചു വരുത്തി പറഞ്ഞു, ആദ്യം കൊണ്ട് ദുആ ആർക്കല്ല, ആദ്യം ഹംദ് സനാഅ് പിന്നെ സലാത്ത് പിന്നീടാണ് ദുആ. അപ്പൊ അള്ളാഹു റസൂല് മനസ്സിലായില്ലേ, അയാളിപ്പം ദുആ ചെയ്തത് ഒരു ഇബാദത്താണ്, അതൊരു അപ്പൊ ദുആ ആണെങ്കിൽ അതിന് വേറെ ദുആ വേണം. ഏ റബ്ബന തഖബ്ബൽ മിന്നാ എന്ന് പറഞ്ഞാല് അതൊരു ദുആ അല്ലേ ഇവര്? അല്ലേ നോക്കണേ, ഇവര് വൈരുദ്ധ്യങ്ങൾ, ഇവർ പറയുന്ന പിന്നെ കാര്യത്തിന്റെ പിന്നെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കണം. റബ്ബന തഖബ്ബൽ മിന്നാ എന്ന് പറഞ്ഞാൽ എന്താണ്? പടച്ചവനെ ഞങ്ങളെ ഇതിനെ സ്വീകരിക്കണം, ദുആനെ സ്വീകരിക്കണേ എന്നാണ്. ദുആനെ സ്വീകരിക്കണം, അപ്പൊ അതൊരു ദുആണ്. ശരി, അതൊരു ദുആണ്, അത് ഇബാദത്താണ്. ഇബാദത്താണെങ്കിൽ ഇപ്പോ ഈ ദുആ എന്താണ്? ആ ദുആ സ്വീകരിക്കാൻ വേറെ ദുആ വേണ്ടി വരും അല്ലേ? അങ്ങനെയല്ല ഇപ്പൊ പറഞ്ഞു, ആ ദുആ ആണെങ്കിൽ വേറെ ദുആ വേണം. അപ്പൊ റബ്ബന തഖബ്ബൽ മിന്നാ എന്നുള്ള ദുആ ഇബാദത്താണെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ ദുആണ്. പക്ഷേ ഞങ്ങൾ റബ്ബന തഖബ്ബൽ മിന്നാ ദുആ ചെയ്തു നീ സ്വീകരിക്കണമെന്ന് വേറൊരു ദുആ വേണം. അപ്പൊ ആ ദുആ സ്വീകരിക്കാൻ വേറെ ദുആ വേണം. ഇങ്ങനെ ദുആ ഒരു പതിനായിരക്കണക്കിന് ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്ന ദുആ ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ തെളിയിച്ചു വരാൻ സമയം ഉണ്ടാവില്ല. ഈ കോലത്തിലാവുമ്പോൾ ഈ പറഞ്ഞത് വരിക, അങ്ങനെ വരുന്നത് തസൽസുൽ എന്ന് പറയാം, മനസ്സിലായില്ലേ? അതാ വരിക. പിന്നെന്താ പറഞ്ഞത്? ദുആ ഇല്ലാത്ത അമലില്ല, അതാ പറഞ്ഞത്. ദുആ ഇല്ലാത്ത അമലില്ല, ദുആ ഇല്ലാത്തത്ര അമലില്ലല്ലോ. ദുആ ഇല്ലാത്ത എത്ര അമലുണ്ട് ഇവിടെ? എത്ര അമലിവിടെ പറഞ്ഞു നമ്മള്? ദുആ എന്നുള്ള ഇബാദത്തിന്റെ ഒരൊറ്റ ഇനം മാത്രമാണ് അവിടെ ആദ്യം തന്നെ പറഞ്ഞത്, ഒറ്റ ഇനം. എല്ലാ എന്താണ്? ദുആ ഇല്ലാത്ത അമലില്ല. ഏതൊരു അമലിന്റെയും കൂലി അള്ളാഹുവിൽ നിന്നും മാത്രം പ്രതീക്ഷിക്കലാണ് ദുആ. അത് വേറെ ദുആണ് സുഹൃത്തെ. ഏതൊരു അമലിന്റെയും കൂലി അള്ളാഹുവിന് അവിടെ നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ ആ ആഗ്രഹം ഉണ്ടെങ്കിൽ, ആ ആഗ്രഹം ഒരാൾ മനസ്സിൽ കരുതെങ്കിലേ ആ ദുആ ഉള്ളുന്നുണ്ടോ? നമ്മളിപ്പോ ഞാന് അതൊരു ദുആ അല്ല, അത് നമ്മളൊരു ആവശ്യമാണ്. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങളൊക്കെ എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്നത് താൻ അള്ളാഹുവിന്റെ അടിമയാണെന്നും അവൻ എന്റെ ഖാലിക്കാണെന്നും എന്റെ ഇബാദത്തുകൾ മുഴുവനും അവന് പിന്നെ എന്ത് ഞാൻ സ്വർഗത്ത് കടക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഉദ്ദേശം അവിടെ വെക്കണ്ട, അത് വേണ്ട എന്നുള്ളതല്ല. ഞാൻ ഒരു അടിമയായി അള്ളാഹുവിന്റെ ഖാലിക്കുമായി, അതുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹുവിനെ എന്ത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്? ഇബാദത്ത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് കരുതിക്കൊണ്ടുള്ളതായ ഇബാദത്താണ് ഏറ്റവും ഉന്നതമായ ഇബാദത്ത് എന്ന് റാജിമാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവിടെ എന്തുദ്ദേശം വെക്കരുത്? തനിക്കുള്ള ഒരു കാര്യം അവിടെ ഉള്ളിൽ വരെ തന്റെ സ്വന്തം കാര്യം അവിടെ വെക്കരുത്. അപ്പൊ വേണം പിന്നെ ധാരണോളി നിങ്ങളൊരു അമലി ചെയ്തിട്ട് നിങ്ങൾ ധാരണോളി പറച്ചോനെ ഇത് സ്വീകരിക്കണേ, അത് അതൊരു ദുആ വേറെ. പക്ഷെ ഈ ദുആ ഉണ്ടെങ്കിൽ ആ അമലി സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എവിടെയാണ് അതിന് തെളിവ്? അതിന് തെളിവ് എവിടെയാണ്?
നിങ്ങൾ രാവിലെ ചെടികളെ സദക്ക ചെയ്ത് ആ സദക്ക ചെയ്തിട്ട് നിങ്ങൾ മനസ്സിന് ദ്വാരക്കോ അല്ലെങ്കിൽ ദാവോണ്ട് പറച്ചോനെ എന്ത് ചെയ്ത് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞെങ്കിലേ ആ അടിസിന് ആ കൊടുത്ത സദക്ക സദക്കാവുള്ളൂ എന്ന് ഏത് കിതാബിലുള്ളത് ഞങ്ങൾക്ക് അറിയാനുള്ളത് അതാ അത് നിങ്ങൾ ദ്വാരനോളി അത് നിങ്ങൾ ദ്വാരനാകാരനെ നിങ്ങൾ ചെയ്തത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹി ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുപ്പിന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്തത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് ഇഖ്ലാസ് ഉള്ളത് അപാരം അവരെ ഇല്ലായ്മ ലോകമാന്യത്തിന് വേണ്ടിയോ സ്വപ്നത്തിന് വേണ്ടിയോ ആളുകളെ കേൾക്കാൻ വേണ്ടിയോ കാണാൻ വേണ്ടിയോ അല്ല നിങ്ങൾ അത് ചെയ്യുന്നതെങ്കിൽ അത് അവിടെ രേഖപ്പെട്ടു കഴിഞ്ഞു പിന്നെ നിങ്ങൾ അതിന്റെ ശേഷം ദ്വാരനോളി പർച്ചനത് സ്വീകരിക്കണം എന്ന് വരത്തോളി ഇബ്രാഹിം നബി ഇസ്ലാം ദ്വാരത്തില്ല കാബ ഉണ്ടാക്കിയിട്ട് ദ്വാര ചെയ്തു റബ്ബനാ തഖബ്ബൽ മിന്ന എന്തിനാണ് ഇബ്രാഹിം നബി ദ്വാരന്നത് ആ അതിനൊരു ദ്വാരല്ല അവിടെ തന്നെ ദ്വാ ഉണ്ടല്ലോ അത് പിന്നെ ഇബ്രാഹിം പുറത്തേക്ക് ദ്വാരക്കണ്ടോ അവിടെ അതൊരു ദ്വാ വേറെയാണ് ആ ദ്വാ വേറെയാണ് അത് പ്രവർത്തനം വേറെ ഒരു ദ്വാ വേറെ ദ്വാ എന്നുള്ളത് ഏത് അമലിനും ഏത് ഇബാദത്ത് അമലി എന്നുള്ളത് വേറെ ഇബാദത്ത് ഒരു ഇബാദത്ത് ഇബാദത്ത് ആവണമെങ്കിൽ അവിടെ ദ്വാ വേണം എന്ന് പറഞ്ഞ് അത് ബിദ്അത്തായ കണ്ടുപിടുത്തമാണ് യാതൊരു തെളിവ് ഖുർആൻ ഹദീസിലില്ല എന്നുള്ള നിരവധി ആയത്തുകളുടെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നാം തെളിയിച്ചു കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത് ഇൻഷാ അള്ളാ ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ് ആരെങ്കിലും ഉസ്താദ്മാർ ആരെപ്പേരുണ്ടെങ്കിലൊക്കെ മൈക്കിലേക്ക് വരിക അസ്സലാമു അലൈക്കും.